हलो फ्रेंड्स या विनोद वेणुगोपाल इन व्यत रुचिकरमाय विभव या अंतर मुंबई या चानल सब्सक्राइब लाइक शेयर कमेंट अब इन ना विभवे या सिलोपिया फिश मसाल रुचिक व्यतस्तुआ रीती तैयार फिश मसाल नमुक इंग्रीडियंस രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് രണ്ടോ മൂന്നോ എണ്ണം, അതുപോലെ തന്നെ ഒരു മൂന്നാല് തക്കാളിക്ക ചെറിയ ഇടത്തര മൂന്നാല് തക്കാളിക്ക രണ്ട് മൂന്ന് മീൻ, നമ്മൾ മീൻ ഇവിടെ എടുത്തിരുന്നത് സിലോപ്പിയാണ്. അത് വളരെ സ്വാദിഷ്ടം. ഇപ്പം നമുക്ക് മസാല വേണ്ടതെന്ന് പറഞ്ഞാൽ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് ആവശ്യത്തിന് ശകല ഉപ്പും ചേർക്കാം. നമുക്ക് നമ്മളിവിടെ ഒരു മൂന്ന് മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്ന് പറയുന്നത് അര ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ്, ഒരു ശകലം കൂടെ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ശകലം ഉപ്പിട്ട് നമുക്ക് മസാല എണ്ണ വെച്ച് മസാല ഇതിനകത്ത് പെരട്ടാം. ഉപ്പും പുളിയും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ അതിനകത്തോട്ട് ഇടാം. ഒരു മീൻ സ്പേസ് വെച്ചിടുക. ഈ സിലോപ്പി ആയതുകൊണ്ട് ഒരു ചെറിയ പെട്ടെന്ന് കുടിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെച്ച് സ്പേസ് വെക്കാണ്. മീൻ ഫ്രൈ ആയത് അതുപോലെ തന്നെ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട വിഭവം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂണെടുത്ത് മെല്ലെ നമ്മള് മറ്റേ ഫ്രൈ ചെയ്ത ഓയിൽ മാറ്റിയിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണയാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. അത് ഈ സവാള വഴത്തിയെടുക്കാം. നമുക്ക് പാനിലാക്കി വെച്ചിടുകയാണ്. ശകലം ഉപ്പുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി വഴന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി വഴന്ന് ഇനി നമുക്ക് മസാല ചേർക്കണം. പെട്ടെന്ന് അത് നമ്മുടെ അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നതും വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ തീ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ തീ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പച്ചമണം അങ്ങോട്ട് മാറുന്നു. അതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ട് മൂന്ന് തക്കാളി ഇത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നു ഒരു സ്വല്പം കൂടെ വെള്ളം കൂടി ആഡ് ചെയ്യുന്നതിന്റെ കൂടെ എന്നിട്ട് മിക്സ് ചെയ്യുന്നു. അതുതന്നെ തക്കാളി മെച്ചായിട്ടുണ്ട്. ഞാൻ ഇനി അടുത്തത് നമുക്ക് പുളിയാണ്, പുളി ആഡ് ചെയ്യാണ്. പുളി ആഡ് ചെയ്ത് നിങ്ങളുടെ അഭികാമ്യത്തിനനുസരിച്ച് ഞാനിവിടെ തക്കാളിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പുളി ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റണം. ഇനി ഗ്രേവി നമ്മൾ എല്ലാവരോട്ട് ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീന് ഓരോ ലെയറിനകത്തിട്ട് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് നമ്മുടെ വാഴയില കവർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇട്ട് ബാക്കിയിരിക്കുന്ന മസാല നമുക്കതിന്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ മസാല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാം. ഒരു കാര്യം വിട്ടുപോകുന്നത് ഇല വാട്ടണം, വാട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ഇല കീറിപ്പോവും. അത് ഒരു മെയിൻ കണ്ടന്റ് ആണ്, അതും വിട്ടുപോകരുത്. നമ്മുടെ മസാല വെച്ച് നമ്മുടെ ആ പാക്ക് കവറപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടി പാക്ക് ചെയ്തിട്ട്
ओपन नमुक सर्व इले वाड़ी नमु सर्व नमक ओपन नोक अशेम ए प्रियतम की नमक टेस्ट को मिसे संजन नमुक क्षण मण अधिकं ट्राई एलुपत्ति डिश् अडियो वेट्टिया।